നാസ്തി ഉണർന്നിവിടെ പറയുന്ന വിഷയം കരുത്തിൻ്റെ ദുർബലമായ അനുകരണമാണ് താഷ്ടി മന്ത്രമെന്ന്. കരുത്തിൻ്റെ ദുർബലമായ അനുകരണമാണ് താഷ്ടി മന്ത്രമെന്ന്. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോൾ ഈ താഷ്ട്യം നമുക്ക് എപ്പോഴാണ് പ്രകടിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇത് പ്രകടിപ്പിക്കേണ്ട സാഹചര്യം വരുന്നത്, പ്രകടിപ്പിക്കേണ്ട സന്ദർഭം ഒരുങ്ങുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു താഷ്ട്യം കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് എടുത്തു പറയുന്നത്. കരുത്തിൻ്റെ ദുർബലമായ അനുകരണമാണ് താഷ്ട്യം. നമ്മളൊരു കരുത്തുറ്റ വ്യക്തിയാണെങ്കിൽ, കരുത്തുറ്റ ആളാണെങ്കിൽ, കരുത്തുറ്റ സ്വഭാവമാണെങ്കിൽ അവിടെ നമുക്ക് ധാർഷ്ട്യം ഒരിച്ചിലപ്പോൾ പ്രകടമാണ്. അത് ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ സ്വഭാവം, ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ പ്രകടനം എന്നുള്ളതാണ്. ഇനി എത്ര കുശലില്ലാത്ത, എത്ര സൗമ്യമായ വ്യക്തിയാണെങ്കിലും ശരി, എത്ര ഉഗ്ര തേജസ്സോടു കൂടി നടക്കുന്നയാൾ, അല്ലെങ്കിൽ നടക്കാൻ ശ്രമിക്കുന്നയാൾ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആളായാലും ശരി, ഒരു ചില സമയത്ത് നമ്മൾ സമചിത്ത പാലിക്കുന്നുവെങ്കിലും അതിൻ്റെതായ ഒരു സന്ദർഭം, ഒരു പക്ഷേ മറ്റുള്ളവരോട് ഉള്ള ദേഷ്യമോ ദ്വേഷമോ വായിക്കുകയില്ല. എന്നാൽ പോലും നമ്മുടെ മനസ്സിൽ ഒരു ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില വിഷയങ്ങൾ കാണുമ്പോൾ അവിടെ ആ ഒരു മുഖത്തിൻ്റെ ഒരു ഭാവം, നമ്മുടെ മനസ്സിലുള്ള ആ ഒരു തോന്നൽ, മനസ്സിലുള്ള ആ ഒരു കരുതൽ, അത് മുഖത്ത് പ്രകടമാവുക തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ മുഖത്ത് പ്രകടമാകുമ്പോഴാണ്, പ്രകടമാകുന്നതിനെ നമ്മളിവിടെ വ്യക്തമാക്കുന്നത്, നമ്മളുടെ വിശുദ്ധീകരിക്കുന്നത്, അതിനെയാണ് ഇവിടെ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കരുത്തിൻ്റെ അനുകരണമായ ഭാവമാണ് ധാർഷ്ട്യം. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.